നമസ്കാരം. പുതിയ കണ്ടുപിടുത്തവുമായി സയന്റിസ്റ്റ് മാഡം ക്യൂറി എത്തിയിട്ടുണ്ട്. മാഡം എത്തിയിരിക്കുന്നത് അന്തർധാര എന്ന പുതിയ കണ്ടുപിടുത്തവുമായിട്ടാണ്. മാഡത്തിനെ പിടികിട്ടിയില്ല എന്ന് തോന്നുന്നു. മറ്റാരുമല്ല, നമ്മുടെ ശോഭ സുരേന്ദ്രൻ ചേച്ചി പുതിയ കണ്ടുപിടുത്തവുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ചേച്ചി പറയുന്നത് ഈ അന്തർധാര ഇല്ലായിരുന്നുവെങ്കിൽ ചേച്ചി ഉൾപ്പെടെ ബി ജെ പിയിലെ 7 പേർ നിയമസഭയിൽ ഉണ്ടാകുമായിരുന്നെന്ന്. ഓ, എന്തായാലും ഈ അന്തർധാര ചതിച്ചല്ലോ, കഷ്ടം തന്നെ. ഈ അന്തർധാര കേരളത്തിൽ ഇതുവരെ ഒരുമിച്ച് മത്സരിച്ചിട്ടില്ല. എന്നാലും ഈ അന്തർധാര സജീവമാണെന്നാണ് ശോഭ ചേച്ചി പറയുന്നത്. 2016 തിരഞ്ഞെടുപ്പിൽ 7 NDA നേതാക്കളെ 2nd സ്ഥാനത്താക്കി പരാജയപ്പെടുത്തിയത് ഈ അന്തർധാര എന്നാണ് ചേച്ചി പറയുന്നത്. പിന്നെ നിങ്ങൾ അറിഞ്ഞോ, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയിലെ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് ശോഭ ചേച്ചി പറഞ്ഞപ്പോഴാ ഞങ്ങൾ അറിഞ്ഞത് കേട്ടോ. അന്വേഷണത്തിൽ എല്ലാം മറനീക്കി പുറത്തു വരും. ഇവർ ഒന്നടങ്കം ജയിലിൽ പോകും. പിണറായിയുടെയും കുടുംബത്തിന്റെയും ഭാവി പ്രവചിക്കുന്ന ജ്യോതിഷ പണ്ഡിതയാണ് ശോഭ ചേച്ചി എന്നറിഞ്ഞിരുന്നില്ല കേട്ടോ. പിന്നെ ചേച്ചി പറയുക, CPM കോൺഗ്രസിന്റെയും അഖിലേന്ത്യാ നേതൃത്വങ്ങൾ തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്ന്. അഭേദ്യമായ ബന്ധമല്ലേ, ഭേദ്യമായതായി ഒന്നുമില്ലല്ലോ ചേച്ചി, സമാധാനം. പിന്നെ ചേച്ചിയുടെ ഒരു സങ്കടം എന്തെന്നാൽ, കോൺഗ്രസും CPM ഒന്നായി ചേർന്ന് ഇതുവരെ മത്സരിച്ചിട്ടില്ല എന്നതാണ്. ചേച്ചി, കോൺഗ്രസും CPM ഒന്നായാൽ പിന്നെ ഇവിടെ ഒരു ഇലക്ഷന്റെ ആവശ്യമില്ല. അപ്പൊ പിന്നെ നിങ്ങൾ 7 പേര് എങ്ങനെ നിയമസഭയിലെത്തും? ചേച്ചി കണ്ടുപിടിച്ച ഈ അന്തർധാര ഇല്ലാത്തത് കൊണ്ടാണ് കേരളത്തിൽ ഇലക്ഷൻ എന്ന പ്രതിഭാസം നടക്കുന്നത്. അതിൽ നിങ്ങൾ BJP പിന്തള്ളപ്പെടുന്നതിന് കാരണം ഇവിടുത്തെ വോട്ടർമാരാണ്. അല്ലാതെ ചേച്ചി കണ്ടുപിടിച്ച അന്തർധാര ഒന്നും അല്ല കേട്ടോ. ഇവിടുത്തെ വോട്ടർമാരായ പൊതുജനം കഴുതകളല്ല. അവർക്ക് ബുദ്ധിയും വിവേകവും ഉണ്ട്. അതാദ്യം തിരിച്ചറിയണം. ഇതൊക്കെ ആരോട് പറയാൻ? അറിവും ബോധവും ബുദ്ധിയും വിവേകവും ഉള്ളവർക്കല്ലേ തിരിച്ചറിവ് ഉണ്ടാകൂ. അല്ലാത്തവർ ഇങ്ങനെ അന്തർധാരയും കൊണ്ട് നടക്കും. അപ്പൊ ചേച്ചി എങ്ങനാ? ഇപ്പൊ ചേച്ചി BJP അകത്താണോ അത് പുറത്താണോ? വെറുതെ ചോദിച്ചതാണേ.